ഒന്ന് നോക്കുവാൻ വന്നതാണെന്നുള്ള രീതിയിൽ റൈറ്റേഴ്സിൻ്റെ ഓഫീസിൽ എത്തുകയും അതോടൊപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന നെക്ലേസ് ഫൂറി അറിയാതെ ഫൂറിയുടെ ബാഗിൽ ഇടുകയും ചെയ്യുകയാണ് ലീമ. അമ്മ പറഞ്ഞതുപോലെ അവളുടെ ബാഗിലൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ട് എന്ന് അമ്മേനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അവൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ലല്ലോ അല്ലേ എന്നൊക്കെ അമ്മയോട് ചോദിക്കുമ്പോൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ അവൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇനി നീ ഹോസ്പിറ്റലിൽ ചെല്ലണം, അതിനുശേഷം അവളുടെ കയ്യിലാണ് ഈ ഒരു നെക്ലേസ് ഉള്ളത് എന്ന് എല്ലാവരെയും അറിയിക്കുകയും വേണം. അങ്ങനെ ആകുമ്പോൾ ചെയർമാൻ കിം അത് അറിയിക്കുകയും അവളുടെ അടുത്തേക്ക് പോകുകയും ചെയ്തോളും എന്നൊക്കെ അമ്മ പറയുന്നു. അതിനുശേഷം അവരുടെ ശ്രദ്ധ തിരിയുന്ന സമയത്ത് ലീമ ആകട്ടെ മൈക്കൊക്കെ ഓണാക്കിയതിനു ശേഷം എൻ്റെ നെക്ലേസ് ഞാൻ വോറിയുടെ അടുത്തായിരുന്നു വെച്ചിരുന്നത്, ഇപ്പോൾ അത് കാണുന്നില്ല, ഞാൻ അവിടെ നിന്നും എടുക്കുവാൻ മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നു. റാഫേൽ ആകട്ടെ ഓടി വന്നിട്ട് ആ മൈക്കൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും എല്ലാവരും തന്നെ ആ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നൊമാൻചോളിൻ്റെ കാർഡിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കിയ സമയത്താണ് അതിൻ്റെ കൂടത്തിൽ ഒരു നെക്ലേസ് ഷോപ്പിൻ്റെ പേരൊക്കെ ഉള്ളത് കാണുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു ഷോപ്പിൽ പോയി സാധനം മേടിക്കുകയാണല്ലോ ചെയ്യുന്നത്, അതേസമയം ഈ ഒരു നെക്ലേസ് ആകട്ടെ നൊമാൻചോൾ പറഞ്ഞ പ്രകാരം പണി കഴിപ്പിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കംഗ്ലി ഒരു കാര്യം ഓർക്കുന്നത്, അതായത് ലീമയാണെങ്കിൽ ഈ നെക്ലേസ് എന്നും തന്നെ ഇടണമെന്നും അതോടൊപ്പം തന്നെ ഒരിടത്തും വെച്ച് മറന്നേ കരുതേയെന്നും നൊമാൻചോൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കംഗ്ലിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട ഉടനെ ആ ഒരു ഷോപ്പിലേക്കൊക്കെ ഓടിയിട്ട് നെക്ലേസിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചതിന് ശേഷം ഈ നെക്ലേസിന് എന്താണ് പ്രത്യേകതയെന്ന് ആ പണി കഴിപ്പിച്ച ആളോട് ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് വെക്കുവാനുള്ള ഇടയൊക്കെ കൊടുത്തിരിക്കണമെന്ന് അയാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഷോപ്പ് ഓണറും പറയുന്നു. ലീമയാകട്ടെ വീട്ടിലെത്തി കഴിയുമ്പോൾ സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. മാത്രമല്ല പക്ഡൂനെ കിട്ടിയിട്ട സ്ഥലത്ത് ചങ്ങലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലീമ അമ്മേനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ആദ്യം പക്ഡൂനെ എങ്ങനെയായിരുന്നു കെട്ടിയിട്ടിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ അമ്മേനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. നിനക്ക് നൊമാൻചോൾ തന്നിട്ടുണ്ടായിരുന്ന നെക്ലേസൊക്കെ എന്തിയെന്ന് ചോദിച്ചുകൊണ്ട് കംഗ്ലി ആകട്ടെ ലീമയുടെ വീട്ടിലൊക്കെ എത്തുന്നുണ്ടെങ്കിലും അത് എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ലീമ പറയുന്നു. പിന്നീട് അതിക്രമിച്ച് ലീമയുടെ വീട്ടിലൊക്കെ കയറുവാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ നെക്ലേസ് ഉള്ളത് ഊറിയുടെ കയ്യിലാണ് എന്ന സത്യമൊക്കെ ലീമയ്ക്ക് തുറന്നു പറയേണ്ടി വരുന്നു. ഊറി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഊറിയുടെ വീട്ടിൽ ഒരാൾ വരികയും ആ ഒരു നെക്ലേസ് തപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഉറക്കമുണർന്ന ഊറി ആകട്ടെ ആരാണ് അതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാൾ ഊറിനെ ശ്രദ്ധിക്കുകയും നെക്ലേസ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അതേസമയം ഊറിക്ക് നെക്ലേസിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന നെക്ലേസൊക്കെ അയാൾ കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി കൂടി ആ മുറിയിലേക്ക് എത്തുകയാണ്. മുത്തശ്ശി ആകട്ടെ വേഗം പോലീസിനെ കോൾ ചെയ്യുവാനായിട്ടൊക്കെ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അത് കാണുന്ന അയാളാകട്ടെ കയ്യിലുണ്ടായിരുന്ന ഈ ഓപ്പറേഷനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയുണ്ടല്ലോ, സോ അത് വെച്ചിട്ട് ഈ മുത്തശ്ശീനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. കൃത്യസമയത്തായിരുന്നു കംഗ്ലി അവിടെ എത്തുന്നത്. അയാളോട് കയ്യിലെ കത്തിക്ക് താഴെ ഇടുവാൻ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശീനെ കൊത്തുന്ന രീതിയിലൊക്കെ അയാൾ നിന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചെയർമാൻ കിമ്മാണെന്നുള്ള കാര്യം കംഗ്ലി മനസ്സിലാക്കുന്നു. കംഗ്ലി ആകട്ടെ കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ താഴെ വെച്ചതിന് ശേഷം മുത്തശ്ശീനെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അയാൾ ആകട്ടെ കുറച്ചു ദൂരം പിന്നോട്ട് നടന്നതിന് ശേഷം മുത്തശ്ശീനെ തള്ളിയിട്ടിട്ട് ഓടുന്നു. തലയ്ക്കടിയേറ്റ മുത്തശ്ശി ആകട്ടെ ബോധമില്ലാതെയൊക്കെ കിടക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ചെയർമാൻ കിമ്മിൻ്റെ പിറകെ പോകാതെ കംഗ്ലി ആകട്ടെ മുത്തശ്ശീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. മുത്തശ്ശിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല, പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്ന് കണ്ണു തുറക്കുമെന്നും യാതൊരു അറിവും ഇല്ല എന്നൊക്കെ കംഗ്ലി പറയുന്നുണ്ട്. വൈകി എത്തുന്ന അമ്മയോട് മുത്തശ്ശിയും ഞാനും ഇപ്പോൾ ജീവനോടെ ഇരിക്കുവാനുള്ള കാരണം കംഗ്ലി ആണ് എന്നൊക്കെ ഊറി പറയുന്നുമുണ്ട്. ഊറി ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കംഗ്ലിയോട് പറയുകയാണ്, ആ ഒരു നെക്ലേസ് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നതെന്നോ എങ്ങനെയാണ് അയാൾ അതിനെക്കുറിച്ച് അറിഞ്ഞത് എന്നോ എനിക്കറിയിക്കയില്ല, അയാൾ ആ നെക്ലേസിന് വേണ്ടിയാണ് വന്നത്, അത് കൈക്കലാക്കി അയാൾ പോകുകയും ചെയ്തു എന്നൊക്കെ ഊറി പറഞ്ഞു കഴിയുമ്പോൾ, നീ ഇനി തനിച്ച് ഒരിടത്തേക്കും പോകേണ്ട, ആരെങ്കിലും കൂട്ടിക്കൊണ്ടൊക്കെ പോയാൽ മതി, മാത്രമല്ല ഞാൻ എന്തായാലും ആ ഒരു പ്രതിയെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് കംഗ്ലി പോകുന്നത്. കംഗ്ലി വീണ്ടും സംഭവസ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചീഫൊക്കെ ഉണ്ടായിരുന്നു. കംഗ്ലി ആകട്ടെ ചീഫിനോട് പറയുകയാണ്, പ്ലാസ്റ്റിക് സർജറി ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് ഉറപ്പായിട്ടും ആ ഒരു നെക്ലേസിനകത്തുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയർമാൻ കിമ്മും അത് അന്വേഷിച്ചു വന്നത്. പക്ഷേ അയാൾ ഇത്രയ്ക്ക് അടുത്ത് കിട്ടിയിട്ട് പോലും എനിക്ക് അയാളെ പിടിക്കുവാൻ സാധിച്ചില്ല എന്നൊക്കെ കംഗ്ലി പറയുന്ന സമയത്ത് ഇവിടെ നിന്നും അയാളുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് പോലും കിട്ടിയിട്ടില്ല. അയാളുടെ ഫേസ് എങ്ങനെയാണെന്ന് അറിയാതെ ഇരിക്കുവാൻ അയാൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു, മാത്രമല്ല കയ്യിൽ ഗ്ലൗസൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നഹീം പറയുന്നു. പാർട്ട് ടു, ഇപ്പോൾ രക്ഷപ്പെട്ട് പോയത് കൊണ്ട് തന്നെ ലീമ ആകെ പേടിച്ചിരിക്കുകയാണ്. അതേസമയം നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല, അവൻ എന്തെങ്കിലും നമ്മളെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ചെയ്തേനെ എന്നൊക്കെ അമ്മ പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമൊക്കെ അവർ കേൾക്കുന്നത്. ഏതൊരു സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും അവർ ആകെ പേടിക്കും. പക്ഷെ അവർ വിചാരിച്ചതുപോലെ പക്ഡു ആയിരുന്നില്ല, മറിച്ച് കംഗ്ലി ആയിരുന്നു അവിടേക്ക് എത്തിയത്.
നീ ഊരിക്കാൻ നെക്ലേസ് ഒക്കെ മനഃപൂർവ്വം നൽകിയതല്ലേ? അതിൻ്റെ അകത്ത് മെമ്മറി കാർഡുള്ള കാര്യം നിനക്ക് നേരത്തെ തന്നെ അറിയില്ലായിരുന്നു എന്നൊക്കെ കംഗ്ലി ലീമയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ലീമ ആകട്ടെ അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു ഇരുന്നത്. അങ്ങനെയൊന്നുമല്ല, ആ നെക്ലേസ് ഞാൻ മറന്നു വെച്ചതാണ്. എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ ലീമ ചോദിക്കുമ്പോഴത്തേക്കും ഒരാൾ ആ നെക്ലേസിന് പിറകെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കംഗ്ലി പോകുന്നു. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്കിന്ന് വർക്കൊക്കെ ഉള്ളതല്ലേ എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ മുത്തശ്ശിയുടെ കൂടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് മുറി അവിടെ തന്നെ ഇരിക്കുന്നു. മുത്തശ്ശിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കൊന്തയുടെ കാര്യം അപ്പോഴാണ് ഊറി ആലോചിക്കുന്നത്. മുത്തശ്ശിയുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ടിട്ടുള്ളത് ആ ഒരു കൊന്തയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഊറി പോകുന്നു. ഊറി ആകട്ടെ ഒരു ടാക്സിക്ക് വേണ്ടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ടാക്സി ഒന്നും കിട്ടാതെ ആകുമ്പോഴത്തേക്ക് റാഫേലിനെ വിളിച്ചിട്ട് മുത്തശ്ശി ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നു. ഊറിയുടെ അടുത്തേക്ക് റാഫേൽ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മീറ്റിംഗൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റാഫേൽ അതിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്നു. ഊറി ആകട്ടെ പിന്നീട് ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. ഊറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഊറിക്കാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതായത് ഓരോരുത്തരുടെയും പേരൻസ് സ്കൂളിൽ വന്നതിന് ശേഷം അവരെ കൊണ്ട് എന്താണോ പഠിപ്പിക്കുവാൻ സാധിക്കുക അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാനൊരു പാട്ടുകാരിയല്ലേ, പോരാത്തതിന് കുട്ടികളെ പാട്ടും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ സ്കൂളിൽ വന്നിട്ട് പാട്ടൊക്കെ പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞ് അമ്മ നിൽക്കുന്നുണ്ടെങ്കിലും ഊറിക്ക് അതിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഊറി അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കുമാണ് മുത്തശ്ശി പറയുന്നത്, മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന കൊന്ത വെച്ചിട്ട് മുത്തശ്ശി എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നടക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ കൊന്ത വെച്ച് മുത്തശ്ശി പ്രാർത്ഥിക്കാറുമുള്ളൂ. പണ്ട് മുതലേ മുത്തശ്ശിക്ക് കിട്ടി വരുന്ന ഒരു കൊന്തയാണിത്. നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഈ കൊന്ത വെച്ച് പ്രാർത്ഥിച്ചോളാനൊക്കെ മുത്തശ്ശി പറഞ്ഞ് കഴിയുമ്പോൾ ഊറിയും ആ കൊന്ത മേടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഊറി പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് പാട്ടാണ് ഇഷ്ടമെന്ന കാര്യം എനിക്കറിയാം, പക്ഷേ ഞാൻ അമ്മയോട് തുറന്ന് പറയുകയാണെങ്കിൽ അമ്മ ഒരുപാട് വിഷമിക്കുന്നതാണ്. അതേസമയം അമ്മ എൻ്റെ സ്കൂളിൽ വന്നിട്ട് പാട്ടൊക്കെ പാടുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടമാക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അമ്മ സ്കൂളിൽ വരുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഊറി പ്രാർത്ഥിച്ചത്. മുത്തശ്ശിക്ക് റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശിയും അമ്മയും കൂടി വന്നിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിക്കുന്ന കുട്ടികളാകട്ടെ മുത്തശ്ശീനെയും അമ്മേനെയും കുറിച്ചൊക്കെ ഒരുപാട് പുകഴ്ത്തിയും സംസാരിക്കുന്നു. അങ്ങനെ തൻ്റെ ആഗ്രഹം സാധിച്ചതിന് ശേഷം മുത്തശ്ശിക്ക് തന്നെ ആ ഒരു കൊന്തയൊക്കെ ഊറി തിരിച്ചു നൽകുമ്പോഴത്തേക്കും ഇനി നിനക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഈ കൊന്തയൊക്കെ മേടിച്ചോളുവാൻ മുത്തശ്ശി തന്നെ പറയുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു കൊന്തയൊക്കെ ഊറി ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒടുവിൽ അത് കണ്ടെത്തുകയാണ്. ചീഫിനോട് നമുക്ക് ഡയമണ്ട് ഹോസ്പിറ്റലിലെ ആൾക്കാരെ ഒന്നുകൂടി ഒന്ന് ചോദ്യം ചെയ്യാം, എന്തെങ്കിലും ഹിൻ്റ് ലഭിക്കാതെ ഇരിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇനിയും നമ്മൾ ഈ കേസിൻ്റെ പിറകെ നടക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ ചീഫും പറയുന്നു. ലീമയും അമ്മയും പാക്ഡോനെ പേടിച്ചിട്ട് ഇപ്പോൾ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. അമ്മയൊന്ന് ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുവാനൊക്കെ ലീമ പറഞ്ഞിട്ട് അമ്മയോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അമ്മ ആകട്ടെ നമ്മളിവിടെയുള്ള കാര്യം പാക്ഡോനൊന്നും അറിയിക്കുകയില്ല, അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നു. ചെയർമാൻ കിം നമ്മുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമെന്നൊക്കെ ലീമ പേടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിൻ്റെ കയ്യിൽ ശരിക്കുമുള്ള എവിഡൻസ് ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അത് നമ്മുടെ തുറപ്പിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും ഇരിക്കുന്നു. ഇനിയിപ്പോൾ ചെയർമാൻ്റെ കാര്യം കാണിക്കുകയാണെങ്കിൽ ചെയർമാൻ കിം ആകട്ടെ മെമ്മറി കാർഡൊക്കെ എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ലിസ്റ്റ് ആയിരുന്നില്ല, മറിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വരികയാണ്. നിങ്ങൾക്ക് വേണ്ട ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, നോമാൻചോളിനെ കൊന്ന പോലെ എന്നെ കൊല്ലുവാനൊന്നും നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു എവിഡൻസ് ഒക്കെ പോലീസിന് ലഭിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് ഈ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന തുക എനിക്ക് നൽകണമെന്നൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഞാൻ ഉൺറാനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഉൺറാൻ എൻ്റെ ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എവിടെയാണ് ഉൺറാൻ ഉള്ളത് എന്ന് അറിയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെങ് എത്തുകയാണ്. അതേസമയം ചെങ്ങിൻ്റെ അച്ഛനും മുത്തശ്ശിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ തവണ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അപ്പോൾ വന്ന ദേഷ്യത്തിനായിരുന്നു ഞാൻ അമ്മേനെ വഴക്കൊക്കെ പറഞ്ഞത്. അമ്മയോട് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ അതൊന്നും കാര്യമാക്കരുത്, എന്നോട് ക്ഷമിക്കണം, അമ്മ ഇപ്പോൾ എണീറ്റില്ലെങ്കിൽ എന്നോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നായിരിക്കും ഞാൻ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയെങ്കിലും അമ്മയൊന്ന് എണീറ്റ് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺറാൻ കരയുകയായിരുന്നു. ജോയ്സങ്കാകട്ടെ ഉൺറാനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നൊക്കെ അറിയുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്നെനിക്ക് ഫുൾ ഡേ ഷൂട്ടാണ്, അതുകൊണ്ട് തന്നെ വരുവാൻ സാധിക്കുകയില്ല, എങ്കിലും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അമ്മേനെ കാണുവാനായിട്ട് എത്തുന്നതാണ് എന്നൊക്കെ ജോയ്സങ്കും പറയുന്നു. മീറ്റിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം റാഫേൽ ഊറിനെ കാണുവാനായിട്ട് പോകുന്ന വഴിക്ക് ഊറി ആകട്ടെ ഞാനൊരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നീ വരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ടാക്സിയൊന്നും കിട്ടാതെ ആകുമ്പോഴത്തേക്കും അവിടേക്ക് കംഗ്ലി എത്തുന്നു.
കങ്ലിയാകട്ടെ, ആ ഒരു കൊന്ത കണ്ട് കഴിയുമ്പോൾ തന്നെ ഇത് നിന്റെ എല്ലാ പ്രാർത്ഥനകളും നടത്തി തന്നിട്ടുള്ള കൊന്തയല്ലേ. നീ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മുത്തശ്ശിക്കും ഉടനെ തന്നെ സുഖമാകുമെന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ബോറി തനിച്ച് പോയ കാര്യമൊക്കെ കങ്ലി അറിഞ്ഞതുകൊണ്ടാണ് ബോറിനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ഇപ്പോൾ എത്തിയതും. ബോറിനെ കങ്ലി സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ബോറി ആകട്ടെ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന് കഴിയുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന കൊന്ത താഴെ പോയി പൊട്ടുകയാണ്. ഞാൻ കാരണമാണ് ഈ ഒരു കൊന്ത പൊട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ബോറി മുത്തശ്ശിയുടെ അടുത്തിരുന്ന് കരയുമ്പോഴത്തേക്കും പെട്ടെന്ന് ബോറിയുടെ മുത്തശ്ശിയുടെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുകയും അവിടെ ഉണ്ടായിരുന്ന നേഴ്സൊക്കെ ഇവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. ബോറി കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്യാതെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും ബോറിനെ കങ്ലി സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ കങ്ലി ബോറിനെ ഹഗ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടേക്ക് റഫേൽ എത്തുന്നത്. റഫേൽ ആകട്ടെ ഇപ്പോൾ ഞാൻ വന്നില്ലേ, നീ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റഫേലും ബോറിനെ ഹഗ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.